തവളകൾ ഓട്ട മത്സരത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണെത്രം പത്ത് തവളകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും ഓട്ടമത്സരമാണ് അപ്പോൾ ഒരു വരൊക്കെ വരച്ചിട്ടുണ്ട് പത്ത് തവളനെ കൃത്യം നിർത്തി അടുത്ത് എത്താനുള്ള ഡെസ്റ്റിനേഷൻ പോയിന്റും കൃത്യം വരച്ച് ഇന്നഞ്ഞി ഓടാന്ന് അങ്ങനെ ഈ തവളകളിലൊക്കെ പോകുമ്പോൾ അപ്പുറത്ത് പറഞ്ഞാൽ വെറുതെ ആണോ വണ്ടന്മാരെ നിങ്ങളുണ്ടാ ഓടിയിട്ട് അവിടെ എത്തണ എത്തൂലാണ് അങ്ങനെ പത്ത് തവളകോടും കൂടി ഓട്ട മത്സരം ആരംഭിച്ചു ഒമ്പതാളും എത്തിയില്ല ഒരാളവിടെ എത്തി അപ്പൊ അതിന് കാരണം അന്വേഷിച്ചപ്പോൾ ആ ഒരാള് ചെവി ഏക്കാത്തത് അവളെന്തര ഇപ്പൊ ചുറ്റു കൂടി നിരുത്സാഹപ്പെടുത്തി എത്തൂലടാ എത്തൂല എത്തൂല അവരുടെ ഓടാ എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ടില്ല ആള് സുഖമായിട്ട് ആള് വിചാരം ആ എത്തും എത്തും എന്നായിരിക്കും പറഞ്ഞാ നിരുത്സാഹത്തിനും പ്രോത്സാഹനത്തിനും വലിയ പങ്കുണ്ട് നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആരാണ് നമ്മൾ തന്നെ അവര് പരീക്ഷയെ ജയിച്ചാലും തോറ്റാലും എന്റെ മോനാണ് അവനക്ക് രോഗം ഉണ്ടായാലും ആരോഗ്യം ഉണ്ടായാലും എന്റെ മോനാണ് അവൻ പേടിച്ചാലും അവൻ സന്തോഷത്തിലായാലും എൻ്റെ മോനാണ് എന്ന ഒരു ബോധം അതാണ് രക്ഷിതാക്കൾക്ക് ഉണ്ടാവേണ്ടത് കുട്ടികളോടുള്ള പെരുമാറ്റം അവരോടുള്ള സംസാരം ഇതൊക്കെ പ്രധാനമാണ്